കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 3D ഡിസ്പ്ലേ മെത്തേഡിനെ പറ്റിയാണ്. എന്താണ് 3D ഡിസ്പ്ലേ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 3D ഒബ്ജക്റ്റിനെ 2D സർഫസിലേക്ക് അല്ലെങ്കിൽ ഒരു 2D പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ 3D ഡിസ്പ്ലേ മെത്തേഡ് എന്ന് പറയുന്നത്. പല മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാം. പാരലൽ പ്രൊജക്ഷൻ വഴി, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ വഴി, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡിസ്പ്ലേ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ മെയിനായിട്ടൊരു 7 മെത്തേഡാണുള്ളത്. ഇത് ഓരോന്നും എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ പാരലൽ പ്രൊജക്ഷനാണ്. പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമേജിൻ്റെ എല്ലാ വെർട്ടെക്സിൽ നിന്നും നമുക്ക് പാരലായിട്ടൊരു ലൈൻ വരച്ച്, അത് 2D പ്ലെയിനിലേക്ക് നമ്മളൊരു പാരലൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിനെ വ്യൂ ചെയ്യാൻ സാധിക്കും? നമ്മൾ കണ്ട ഇമേജിൻ്റെ അതേ വലിപ്പത്തിൽ അതേ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എല്ലാ പോയിൻറ്റും നമുക്ക് അതേപോലെ വ്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. ചില പോയിൻസൊക്കെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന പോയിൻസൊക്കെ നമുക്ക് അതേ രീതിയിൽ തന്നെ വ്യൂ ചെയ്തെടുക്കാൻ സാധിക്കും. എക്സാമ്പിളായിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്, സൈഡ് വ്യൂ ഉണ്ട്, റിയർ വ്യൂ ഉണ്ട്. റിയർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വ്യൂ ചെയ്യുക. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വ്യൂ ചെയ്യുക. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് വ്യൂ ചെയ്യുക. സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ സൈഡ് വൈസ് ആയിട്ട് വ്യൂ ചെയ്യുക. ഇതൊരു എക്സാമ്പിളാണ്. ഇത് നമ്മുടെ ഒരു കമ്പ്യൂട്ടറാണ്. ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ റിയർ വ്യൂ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. റിയർ വ്യൂ എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് വ്യൂ ചെയ്യുന്നു. ബാക്കിൽ നിന്ന് ഈ ഒരു കമ്പ്യൂട്ടറിനെ നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. അതേപോലെ ഇത് ഫ്രണ്ട് വ്യൂ ആണ്. നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നു. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അതിൻ്റെ മോണിറ്ററിൻ്റെ ഏരിയ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ, അല്ലേ? അപ്പം ബാക്കി ബാക്ക് സൈഡ് ഒന്നും കാണാൻ പറ്റില്ല. ഈ ഒരു രീതിയിലുള്ള പ്രൊജക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരലൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇമേജിനെ കണ്ടാൽ ഒറിജിനൽ ഇമേജിൻ്റെ അതേ വലിപ്പമൊക്കെ തന്നെ ഫീൽ ചെയ്യും. എന്നാൽ എന്താണ്, എല്ലാ സൈഡും നമുക്ക് ഒരുപോലെ വ്യൂ ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനാണ്. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൈസിനെയും ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്താണ്. സൈസ് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, ഡിസ്റ്റൻസിനെ ബേസ് ചെയ്താണ്. ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ സൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ സൈസ് ഏതാണ്ട് ഒറിജിനൽ ഇമേജ് പോലെ തന്നെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കിക്കേ, ഇതൊരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തി ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ, അതായത് നല്ല ഹൈറ്റുള്ള കെട്ടിടത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇയാൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇവിടെയുള്ള ഒബ്ജക്ട്സ് എല്ലാം, അതായത് ട്രീസ് ഉണ്ട്, ബിൽഡിങ്സ് ഉണ്ട്, ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്, അല്ലേ? ഇതെല്ലാം തന്നെ വളരെ ചെറിയ സൈസിലാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയും ഹൈറ്റുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ അയാൾ കണ്ടത് ഇങ്ങനെയാണ്. യഥാർത്ഥ വ്യൂവിലാണോ കണ്ടേ? അല്ല, വളരെ സൈസ് ചെറുതായിട്ടാണ് കണ്ടത്, അല്ലേ? അതേപോലെ തന്നെ ഈ ഒരു താഴെ നിൽക്കുന്ന വ്യക്തി മുകളിലോട്ട് നോക്കിയാലോ, ആ മുകളിൽ നിൽക്കുന്ന ആളെയും വളരെ ചെറുതായിട്ട് അയാൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ, അല്ലേ? അപ്പം ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് വർക്ക് ചെയ്യുന്നത്, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ വർക്ക് ചെയ്യുന്നത്. നോക്കിക്കേ, ഇതൊരു ട്രീ ആണ്. ഒരാൾ ട്രീയുടെ അടുത്ത് നിന്നാണ് നോക്കുന്നത്. അടുത്ത് നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് ആ ഇമേജിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റില്ല. വളരെ കുറച്ച് ഏരിയ മാത്രമേ അയാൾക്ക് കാണാൻ സാധിക്കൂ. എന്നാൽ എങ്ങനെ കാണാം, അതിൻ്റെ യഥാർത്ഥ വലുപ്പത്തിൽ കാണാൻ സാധിക്കും. ഇയാൾ ദൂരെ നിൽക്കുന്ന മരത്തെ നോക്കിയാലോ, ആ ഇയാൾക്ക് മരം ഫുള്ളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, കാരണം ഡിസ്റ്റൻസ് കൂടുതലാണ്. പക്ഷേ എന്ത് കുറവാണ്, ക്ലാരിറ്റി കുറവാണ്. ഇവിടെ അയാൾക്ക് നല്ല ക്ലാരിറ്റിയോടെ കാണാൻ സാധിക്കും, പക്ഷേ ഇവിടെ വിസിബിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും ദൂരം കൂടുന്തോറും. ഈ ഒരു രീതിയിലുള്ള പ്രൊജക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഡെപ്ത് ക്യൂവിങ് മെത്തേഡാണ്. ഡെപ്ത് ക്യൂവിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കളർ ആൻഡ് വിസിബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. കളറിനെയും വിസിബിലിറ്റിയും ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇമേജിനെ വ്യൂ ചെയ്യുമ്പോൾ ആ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ, ഇമേജിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലാണ്, ഇമേജ് ദൂരേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് അത്ര ക്ലിയറായിട്ട് ആ ഇമേജിനെ കാണാൻ പറ്റില്ല, അല്ലേ? അത്ര വിസിബിൾ അല്ല, അതിൻ്റെ കളർ അത്ര ക്ലിയർ അല്ല. എന്നാൽ നമ്മൾ അടുത്ത് നിന്ന് നോക്കിയാലോ, വളരെ വ്യക്തമായിട്ട്, വളരെ ബ്രൈറ്റായിട്ട്, അല്ലേ, ഷാർപ്പായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. അപ്പം ഇത് നമ്മളൊരു ഇമേജിനകത്തിൽ ഡ്രോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിനകത്തിലേക്ക് നമ്മൾ വിസിബിൾ ആക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം, അല്ലേ? ഇമേജിൻ്റെ ഡെപ്ത് എത്രയാണ്, അതിൻ്റെ ബ്രൈറ്റ്നെസ് എത്രയാണ്, അതിൻ്റെ നാച്ചുറൽ കളറാണോ അതോ ആർട്ടിഫിഷ്യൽ കളറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, നോർമൽ കളറാണോ. അപ്പം ഇതെല്ലാം തന്നെ, അതുപോലെ തന്നെ ഷാഡോ വരുന്നുണ്ട്,
അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിസിബിലിറ്റിക്കകത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈൻ ഓർ സർഫസ് ഐഡൻറ്റിഫിക്കേഷനാണ്. വിസിബിൾ ലൈൻ അല്ലെങ്കിൽ സർഫസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇത് നമ്മുടെ ഒരു ക്യൂബാണ്, ഇതൊരു ട്രാൻസ്പെറൻറ്റ് ക്യൂബാണ്. ഈ ഒരു ക്യൂബിനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തിലെ എല്ലാ വെർട്ടെക്സും അല്ലെങ്കിൽ എല്ലാ എഡ്ജുകളും നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെയും നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റൂ, ഇതേപോലെ വളരെ കുറച്ച് വെർട്ടെക്സും വളരെ കുറച്ച് എഡ്ജസും മാത്രമായിട്ട് മാത്രമേ നമുക്കിതിനെ വ്യൂ ചെയ്യാൻ സാധിക്കൂ. കാരണം കുറച്ച് സർഫസ് എന്ന് പറയുന്നത് ഹിഡൻ ആണ്, കുറച്ച് ഏരിയ എന്ന് പറയുന്നത് വിസിബിൾ ഏരിയ ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഏതൊക്കെയാണോ വിസിബിൾ ഏരിയ, ആ വിസിബിൾ ഏരിയയൊക്കെ നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഏതൊക്കെയാണോ ഹിഡൻ ഏരിയ, ആ ഹിഡൻ ഏരിയയൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യുകയും വേണം. ഇനി അതിൽ തന്നെ നമ്മൾ വ്യൂ ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും, കുറച്ചും കൂടെ ഫെയ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ലൈറ്റ് കളറ് അതിൻ്റെ ബ്രൈറ്റ്നെസ് ഇതിനെയെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കണം ഏതിനെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇമേജിനെ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിസിബിൾ ലൈൻ അല്ലെങ്കിൽ സർഫസ് ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത സർഫസ് റെൻഡറിംഗ് ആണ്. സർഫസ് റെൻഡറിംഗ് എന്ന് പറയുമ്പം നമ്മൾ ലൈറ്റ് എഫക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യൂബ്, ഈ ഒരു ക്യൂബിനകത്തിലേക്ക് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ ക്യൂബിൻ്റെ സർഫസ് അത് ചിലപ്പോൾ ഷാർപ്പായിരിക്കാം, ചിലപ്പോൾ വളരെ സ്മൂത്തായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റിനകത്തിൽ വ്യത്യാസം വന്നിരിക്കാം അല്ലേ. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ ലൈറ്റ് എഫക്ട്സ് കൊടുക്കാൻ. ഷാർപ്പ് സ്മൂത്തുമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് നമ്മുടെ മുമ്പിലെങ്കിൽ അതിൽ വന്ന് പതിക്കുന്ന ലൈറ്റ്സ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം വളരെ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അതിനകത്തിലെ ലൈറ്റ് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം ആ റിഫ്ലക്ഷൻ അവിടെ കാണിക്കണം. അതുപോലെ തന്നെ ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ലൈറ്റ് ഇതിനകത്തേക്ക് കടന്നു പോകും അല്ലേ, അന്നേരം ഉൾഭാഗമെല്ലാം നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. തിരിച്ച് ഒരു ഒപ്പിക് ഇമേജ് ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ മാത്രമേ ലൈറ്റ് കടന്നു പോകത്തുള്ളൂ. എന്ത് സംഭവിക്കും, ഷാഡോ ഉണ്ടാകും. സോളിഡ് ഇമേജ് ആണെങ്കിലോ കറക്റ്റായിട്ട് ലൈറ്റ് അതിനകത്തിലേക്ക് പോകില്ല, നല്ല ഷാഡോ ഉണ്ടാവും. അപ്പം ഈ ഒരു രീതിയിലുള്ള ലൈറ്റ് എഫക്ട്സ് ഒക്കെ വേണം നമ്മൾ ഏതിനകത്ത് ശ്രദ്ധിക്കാൻ, സർഫസ് റെൻഡറിങ് എന്ന് പറയുന്ന മെത്തേഡിനകത്തിൽ ശ്രദ്ധിക്കാൻ. അപ്പം ലൈറ്റ് എഫക്ട്സിനെ ശ്രദ്ധിക്കുന്നതാണ് ഏത്, സർഫസ് റെൻഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അടുത്ത എക്സ്പ്ലോയ്ഡഡ് മെത്തേഡ്. എക്സ്പ്ലോയ്ഡഡ് മെത്തേഡ് എന്ന് പറയുമ്പം ഇൻറ്റേണൽ സ്റ്റഡി നടത്തുകയാണ്. വെറുതെ ഇൻറ്റേണൽ സ്റ്റഡി നടത്തല്ല, ഇൻറ്റേണൽ പാർട്സിനെ ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരുപാട് പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, പരസ്യത്തിനകത്തിൽ ചില എൻജിനൊക്കെ എൻജിനകത്ത് എൻജിൻ ഓയിൽ ഒഴിക്കുമ്പോൾ എൻജിനകത്തിൽ എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു, കീ ഹോൾ സർജറി ഒക്കെ എങ്ങനെയാണത് കീ ഹോൾ സർജറി നടത്തുന്നതെന്നൊക്കെ പലതരത്തിലുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ എങ്ങനെ എടുക്കുന്നതാണ്, നമ്മുടെ എക്സ്പ്ലോയ്ഡഡ് മെത്തേഡ് എന്നുള്ള രീതിയിൽ എടുക്കുന്നതാണ്. അപ്പോൾ ഇൻറ്റേണൽ ഭാഗത്തേക്ക് സ്റ്റഡി നടത്താൻ വേണ്ടി, ഇൻറ്റേണൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻറ്റേണൽ ഓപ്പൺ ചെയ്ത് അതിനകത്തിലേക്കുള്ള കാര്യങ്ങൾ സ്റ്റഡി നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പ്ലോയ്ഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത കട്ടവേ മെത്തേഡ്. കട്ടവേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വുഡ്, ഒരു വുഡിനെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഈ വുഡിനെ കട്ട് ചെയ്യുമ്പോൾ ഇത് വുഡാണ്, ഇതിൻ്റെ രണ്ട് എൻഡാണ്, ഇതിനെ നമ്മൾ മിഡിലിൽ വെച്ച് കട്ട് ചെയ്യുന്നു. മിഡിലിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ വുഡിൻ്റെ ആ കട്ട് ചെയ്ത ഏരിയാസ് എങ്ങനെയിരിക്കും, അതിൻ്റെ ഉൾഭാഗത്ത് അതിൻ്റെ റിങ്ങിങ്സ് റിങ്ങൊക്കെ കാണും അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം, എങ്ങനെയാണ് ഒരു വുഡ് കട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ലീഫ് കട്ട് ചെയ്യുക, ഒണിയൻ കട്ട് ചെയ്യുക, അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്നു, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഏതിനകത്ത് പറയുന്നത്, കട്ടവേ മെത്തേഡിനകത്തിൽ പറയുന്നത്. ഇപ്പം 3D ഡിസ്പ്ലേ മെത്തേഡ്സാണ് നമ്മൾ മെയിനായിട്ട് 7 തരത്തിലുള്ള ഡിസ്പ്ലേ മെത്തേഡ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്തിലെ കുറച്ച് പാരലൽ പ്രൊജക്ഷൻ എന്താണ്, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം.